പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് സിമ്മി. ഞാൻ എറണാകുളം ജില്ലയിലെ കടവൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ ടീച്ചറാണ്. നിങ്ങളിപ്പോൾ കുറച്ച് ക്ലാസ്സുകളിലായി സെക്കൻഡ് ലെസൺ ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലാൻഡ്സ്കേപ്പിംഗ്, ടൈപ്സ് ഓഫ് ഗാർഡൻസ്, ഗാർഡൻ കമ്പോണൻസ് എന്നിങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇന്ന് നമുക്ക് ഉദ്യാനത്തിൻ്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഉദ്യാന ഘടകം പരിചയപ്പെടാം. ലോൺ അഥവാ പുൽത്തകിടിയാണ് ഉദ്യാനത്തിൻ്റെ ഹൃദയം. മനോഹരമായി വെട്ടി നിർത്തിയിരിക്കുന്ന പുല്ലുകൾ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് പുൽത്തകിടി എന്ന് പറയുന്നത്. പുൽത്തകിടി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന തുറസായ സ്ഥലമാണ് ഏറ്റവും അനുയോജ്യം. നല്ല വളക്കൂറുള്ള, നീർവാർച്ചയുള്ള എല്ലാത്തരം മണ്ണിലും പുൽത്തകിടി വളർത്താവുന്നതാണ്. ധാരാളം ജൈവാംശമുള്ളതും ഈർപ്പം നിലനിർത്തുന്നതുമായ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. ചെറിയ തോതിൽ അമ്ലത്വമുള്ള മണ്ണാണ് പുൽത്തകിടിക്ക് യോജിച്ചത്. pH വാല്യൂ 5.5 മുതൽ 6 വരെ ആകാം. അമ്ലത്വം കൂടുതലാണെങ്കിൽ നിലമൊരുക്കുന്ന സമയത്ത് ചതുരശ്ര മീറ്ററിന് 300 ഗ്രാം എന്ന തോതിൽ കുമ്മായം ഇതറി കൊടുക്കണം. കാലവർഷാരംഭത്തിന് മുമ്പായി തന്നെ പുൽത്തകിടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കളകൾ നീക്കം ചെയ്ത് ഏകദേശം 30 മുതൽ 45 സെന്റിമീറ്റർ ആഴത്തിൽ കിളച്ചുമറിക്കണം. 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് മണ്ണ് ഉണങ്ങിക്കഴിയുമ്പോൾ കട്ടകളുടച്ച് കല്ലുകളും വേരോടുകൂടിയ കളകളും എല്ലാം നീക്കം ചെയ്യണം. ഇപ്രകാരം മണ്ണ് നന്നായി പരുവപ്പെടും വരെ 4-5 തവണ ആവർത്തിക്കണം. വളക്കൂറ് കുറഞ്ഞ മണ്ണാണെങ്കിൽ നന്നായി ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകം ചതുരശ്ര മീറ്ററിന് 5 കിലോഗ്രാം എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കണം. 2 ആഴ്ചയോളം നന്നായി നനച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ മണ്ണ് നന്നായി ഒതുങ്ങിക്കിട്ടൂ. മുളച്ചു വരുന്ന കളകളെല്ലാം തന്നെ നീക്കം ചെയ്യുകയും വേണം. 2 ആഴ്ചകൾക്ക് ശേഷം നിലം നന്നായി നിരപ്പാക്കണം. അതിനായി പരന്ന മരത്തടിയോ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ലെവലറോ ഉപയോഗിക്കാവുന്നതാണ്. വെള്ളക്കെട്ട് പുൽത്തകിടിയെ ഹാനികരമായി ബാധിക്കുന്ന ഒന്നായതിനാൽ പുൽത്തകിടിക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് ഇരുവശങ്ങളിലേക്കും ചെറിയ തോതിൽ ഒരു ചെരിവ് കൊടുക്കണം. അതിനുശേഷം നിലം നന്നായി അടിച്ചുറപ്പിക്കണം. അതിനായി റോളറോ നിലം തല്ലിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് പുൽത്തകിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പുല്ലിനങ്ങളെ പരിചയപ്പെടാം. ഹരിയാലി ഗ്രാസ് ഓർ ഡൂബ് ഗ്രാസ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കറുകപ്പുല്ലാണ്. ഇതിന്റെ സയന്റിഫിക് നെയിം സൈനഡോൺ ഡാക്റ്റിലോൺ ബെർമുഡ ഗ്രാസ് എന്നാണ് സാധാരണയായി ഈ പുല്ല് അറിയപ്പെടുന്നത്. ബ്ലൂ ഗ്രാസ് ഓർ കിക്യു ഗ്രാസ്, പെന്നിസീറ്റം ക്ലാൻഡസ്റ്റിന്, നല്ല തണുപ്പുള്ള കുന്നിൻ പ്രദേശങ്ങളിൽ പുൽത്തകിടിക്ക് അനുയോജ്യമായ ഒരു ഇനമാണിത്. തണലുള്ള സ്ഥലങ്ങളിൽ അനുയോജ്യമായ ഒരു പുല്ലിനമാണ് കാർപ്പറ്റ് ഗ്രാസ്, ആക്സനോപ്പസ് കംപ്രസസ്. മറ്റൊന്ന് കൊറിയൻ ഗ്രാസ് ആണ്, സോയിസിയ ജാപ്പോണിക്ക, ജാപ്പനീസ് മെക്സിക്കൻ ഗ്രാസ് എന്നും ഇതിന് പേരുണ്ട്. അടുത്തത് സെന്റ് അഗസ്റ്റിൻ ഗ്രാസ്, സ്റ്റിനോടാഫ്രം സീക്കൻഡേറ്റം. സാധാരണയായി ഇതിന് ബഫലോ ഗ്രാസ് എന്നാണ് പറയാറ്. സെന്റിപീഡ് ഗ്രാസ് എന്ന് മറ്റൊരു പേരുമുണ്ട്. ഇനി നമുക്ക് നടീൽ രീതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സീഡ്സ്, ടെർഫിംഗ്, ടെർഫ് പ്ലാസ്റ്ററിംഗ്, ഡിബ്ലിംഗ്, പ്ലാന്റിംഗ് കട്ട് ഗ്രാസസ്, ഇങ്ങനെ പ്രധാനമായും 5 രീതികളാണുള്ളത്. ഓരോ രീതിയും നമുക്ക് വിശദമായി നോക്കാം. യൂസിംഗ് സീഡ്സ്, ചിത്രത്തിൽ കാണുന്നത് പോലെ വിത്ത് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ പുൽത്തകിടി നിർമ്മിക്കാവുന്നതാണ്. വിത്ത് പാകുന്നതിന് മുമ്പ് മണ്ണ് 2-3 സെന്റിമീറ്റർ ആഴത്തിൽ ചെറുതായി ഇളക്കണം. 100 മീറ്റർ സ്ക്വയറിന് 250 ഗ്രാം എന്ന തോതിലാണ് വിത്തിന്റെ അളവ്. മണലുമായി ചേർത്ത് വിത്ത് പാകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വിത്ത് പാകിയതിനു ശേഷം നേരിയ ഒരു പാളി മണ്ണ് ഉപയോഗിച്ച് വിത്ത് മൂടണം. റോളർ ഉപയോഗിച്ച് നിരപ്പാക്കുകയാണ് അടുത്ത പടി. റോസ് ക്യാൻ ഉപയോഗിച്ച് ഇടക്കിടക്ക് നനച്ചു കൊടുക്കുകയും വേണം. 3 മുതൽ 5 ആഴ്ചകൾക്ക് ശേഷം വിത്ത് മുളച്ചു വരുന്നത് കാണാൻ സാധിക്കും. അടുത്ത മെത്തേഡാണ് ടർഫിംഗ് ഓർ സോഡിംഗ്. ടർഫ് ഓർ സോഡ്, ഇറ്റ്സ് എ പീസ് ഓഫ് എർത്ത് വിത്ത് എ ഗ്രാസ് കവർ. നന്നായി ഞെരിഞ്ഞു വളർന്നു നിൽക്കുന്ന പുൽത്തകിടിയിൽ നിന്ന് മുറിച്ചെടുക്കുന്ന പുൽത്തകിടി കഷ്ണങ്ങളെയാണ് ടർഫ് ഓർ സോഡ് എന്ന് പറയുന്നത്. അല്പം മണ്ണോടുകൂടിയുള്ള പുൽത്തകിടി കഷ്ണങ്ങൾ 20 സെന്റിമീറ്റർ നീളവും 20 സെന്റിമീറ്റർ വീതിയുമുള്ള ഏകദേശം 6 മുതൽ 8 സെന്റിമീറ്റർ വരെ കനമുള്ള പുൽത്തകിടി കഷ്ണങ്ങളാണ് ടർഫുകൾ. കളകളൊന്നുമില്ലാത്ത പുൽത്തകിടിയിൽ നിന്നാണ് ടർഫുകൾ മുറിച്ചെടുക്കേണ്ടത്. ടർഫിംഗ് ഓർ സോഡിംഗ് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പുൽത്തകിടിക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തെ മണ്ണ് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായി ഇളക്കിയതിന് ശേഷം ടർഫുകൾ ടൈലുകൾ വിരിക്കുന്നത് പോലെ വളരെ അടുപ്പിച്ച് വിരിക്കണം. ടർഫുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് മണ്ണുപയോഗിച്ച് നികത്തണം.
ടർഫുകളെല്ലാം വിരിച്ചതിനു ശേഷം റോളർ ഉപയോഗിച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്യണം. ജലസേചനം നടത്താൻ മറക്കരുത്. പുൽത്തകിടി നിർമ്മിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അല്ലെങ്കിൽ ക്യുക്കസ്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ ലോൺ, അത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുണ്ട്. നിങ്ങൾ ആരും തെറ്റിക്കരുത്, ടർഫിംഗ് ആണ് അതിന്റെ ഉത്തരം. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടാവും, വളരെ എളുപ്പത്തിൽ മനോഹരമായ ഒരു പുൽത്തകിടി നിർമ്മിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ടർഫിംഗ്. അടുത്ത മെത്തേഡ് ടർഫ് പ്ലാസ്റ്ററിംഗ്. ഇതിനായി നല്ല ഒരു പുൽത്തകിടിയിൽ നിന്ന് പുല്ല് ശേഖരിക്കുന്നു, രണ്ട് മൂന്ന് മുട്ടുകളുള്ള ചെറിയ കഷ്ണങ്ങളായി മുറിക്കുന്നു. ചാണകവും മണലും ചേർത്ത ഒരു കുഴമ്പിലേക്ക് ഈ പുൽക്കഷ്ണങ്ങളും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുന്നു. പുൽത്തകിടിക്കായി ഒരുക്കിയ സ്ഥലത്ത് മണലും ചാണകവും പുല്ലും ഉള്ള ആ കുഴമ്പ് അത് നന്നായി മെഴുകണം. അതിനുശേഷം വൈക്കോൽ ഉപയോഗിച്ച് മൂടിയിടണം. രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ മൂടിയിടണം. ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണിത്. എല്ലാ ദിവസവും നനച്ചുകൊടുക്കുകയും വേണം. ഡിബ്ലിംഗ് ഷൂട്ട്സ്. പുൽത്തകിടിയിൽ നിന്ന് വേരോടുകൂടിയ പുല്ലിൻ കഷ്ണങ്ങൾ മുറിച്ചെടുക്കുന്നു. പുൽത്തകിടിക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ഈ പുല്ലിൻ കഷ്ണങ്ങൾ തുല്യ അകലത്തിൽ നടുന്നു. മണലും മണ്ണും ചേർത്ത മിശ്രിതം ഏകദേശം 1 സെന്റിമീറ്റർ കനത്തിൽ ഈ പുല്ലിൻ കഷ്ണങ്ങൾക്ക് മുകളിലായി നിരത്തുന്നു. റോളർ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് റോളിംഗ് ചെയ്യുന്നു. ജലസേചനവും നടത്തുന്നു. മഴക്കാലത്ത് ഏറ്റവും നല്ല എളുപ്പത്തിൽ പുൽത്തകിടി നിർമ്മിക്കാനുള്ള ഒരു രീതിയാണ് ഡിബ്ലിംഗ് ഷൂട്ട്സ്. അടുത്ത മെത്തേഡ് പ്ലാന്റിംഗ് കട്ട് ഗ്രാസസ്. ചിത്രത്തിൽ കാണുന്നത് പോലെ വേരോടുകൂടിയ നീളത്തിലുള്ള പുല്ലിൻ കഷ്ണങ്ങൾ മുറിച്ചെടുക്കുന്നു. ഒരുക്കിയ സ്ഥലത്ത് വളരെ അടുപ്പിച്ച് ഈ പുല്ലിൻ കഷ്ണങ്ങൾ നടുന്നു. ചെറുതായി റോളിംഗ് ചെയ്യുന്നു. എല്ലാ ദിവസവും നനച്ചു കൊടുക്കുന്നു. പുൽത്തകിടിയുടെ വിവിധ നടീൽ രീതികൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പുൽത്തകിടി നട്ടതിന് ശേഷം ശരിയായ പരിചരണമുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഭംഗി എക്കാലവും നിലനിൽക്കൂ. അപ്പോൾ നമുക്ക് ആഫ്റ്റർ കെയർ ഓഫ് ലോൺസ് നോക്കാം. പ്രധാനപ്പെട്ട ഒരു പരിചരണ മുറയാണ് മൂവിംഗ്. കൃത്യമായ ഇടവേളകളിൽ പുല്ല് വെട്ടി നിർത്തുന്നതിനെയാണ് മൂവിംഗ് എന്ന് പറയുന്നത്. 2-3 ആഴ്ചയുടെ ഇടവേളകളിൽ മൂവിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പുല്ല് വളർന്നു വരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഗ്രാസ് കട്ടിംഗ് ഷിയേഴ്സ് ഉപയോഗിച്ച് പുല്ല് വെട്ടി നിർത്താം. എന്നാൽ പുൽത്തകിടി നന്നായി വളർന്നു വന്നതിന് ശേഷം 3-ാമത്തെ ചിത്രത്തിൽ കാണുന്ന മോവർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് പുല്ല് വെട്ടി നിർത്തേണ്ടത്. പുൽത്തകിടിയുടെ ഉയരം 5 മുതൽ 6 സെന്റിമീറ്റർ വരെ ആണ് സാധാരണ ക്രമീകരിക്കാറ്. അടുത്ത പ്രധാനപ്പെട്ട പരിചരണ മുറയാണ് റോളിംഗ്. നിലമൊരുക്കുന്ന സമയത്ത് മണ്ണ് നിരപ്പാക്കുന്നതിനും ഒതുക്കുന്നതിനുമായി റോളിംഗ് നടത്തുന്നു. പുൽത്തകിടി നന്നായി വളർന്നു കഴിഞ്ഞാൽ പുല്ല് മണ്ണുമായി ചേർന്നിരിക്കുന്നതിനും പുൽത്തകിടി നിരപ്പായി സൂക്ഷിക്കുന്നതിനും റോളിംഗ് നടത്തണം. റോളിംഗ് ഹെൽപ്സ് ടു പ്രിവെന്റ് ദ അറ്റാക്ക് ഓഫ് വൈറ്റ് ആൻസ് ആൻഡ് കിൽ ദ എയർ പോക്കറ്റ്സ് ക്രിയേറ്റഡ് ബൈ എർത്ത്വംസ്. വൈറ്റ് ആൻസ് എന്ന് പറഞ്ഞാൽ ചിതലുകളാണ്. ചിതലുകളുടെ ആക്രമണം തടയുന്നതോടൊപ്പം മണലുകൾ ഉണ്ടാക്കുന്ന വായുറകളും ഉടച്ചു കളയാൻ റോളിംഗ് സഹായിക്കുന്നു. മാസത്തിൽ 2-3 തവണ റോളിംഗ് ചെയ്യാവുന്നതാണ്. മഴക്കാലത്ത് മണ്ണിൽ ഈർപ്പമുള്ളപ്പോഴും പുൽത്തകിടിയിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോഴും റോളിംഗ് ചെയ്യുന്നത് നല്ലതല്ല. ജലസേചനം. വേനൽക്കാലങ്ങളിൽ ലോൺ നനച്ചു കൊടുക്കണം. കൂടുതൽ വെള്ളം ഉപയോഗിച്ച് വല്ലപ്പോഴും നനക്കുന്നതിനേക്കാൾ വെള്ളത്തിന്റെ അളവ് കുറച്ച് ഇടയ്ക്കിടെ നനയ്ക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. അടുത്തത് കളനിയന്ത്രണമാണ്. പുൽത്തകിടിയുടെ മനോഹാരിത നിലനിർത്തണമെങ്കിൽ കൃത്യമായ കളനിയന്ത്രണം ഉണ്ടായിരിക്കണം. കളകൾ വേരോടുകൂടി പിഴുതു മാറ്റണം. ഒരിക്കലും കളകളിൽ പൂക്കളും വിത്തുകളും ഉണ്ടാകാൻ അനുവദിക്കരുത്. അതിനു മുമ്പേ അവ പറിച്ചു കളയണം. വളപ്രയോഗം. പുൽത്തകിടിയിൽ മഞ്ഞളിപ്പ് കാണുകയാണെങ്കിൽ അത് നൈട്രജന്റെ അപര്യാപ്തത മൂലമാണ്. 1 മുതൽ 2% വീര്യമുള്ള യൂറിയ ലായനി കൊണ്ട് നനയ്ക്കുന്നതാണ് ഇതിന് പരിഹാരം. മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്യണം. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ വർഷത്തിലൊരിക്കൽ പുൽത്തകിടിയിൽ ഗാർഡൻ ഫോർക്ക് ഉപയോഗിച്ച് ഫോർക്കിംഗ് ചെയ്യണം. അതിനുശേഷം ചാണകവും മണലും 1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്ത മിശ്രിതം ഉപയോഗിച്ച് മേൽവള പ്രയോഗം ചെയ്യാവുന്നതാണ്. പുൽത്തകിടിയുടെ മനോഹാരിത നിലനിർത്താനായി രാസവള പ്രയോഗവും അനിവാര്യമാണ്. അമോണിയം സൾഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, MOP എന്നീ രാസവളങ്ങൾ 2:1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം ചതുരശ്ര മീറ്ററിന് 50 മുതൽ 75 ഗ്രാം എന്ന തോതിൽ വിതറിക്കൊടുക്കുക. വളപ്രയോഗത്തിന് ശേഷവും റോളർ ഉപയോഗിച്ച് റോളിംഗ് ചെയ്യേണ്ടതാണ്. പ്ലാന്റ് പ്രൊട്ടക്ഷൻ. ചിതലുകളും മണ്ണിരകളുമാണ് പുൽത്തകിടിയുടെ പ്രധാന ശത്രുക്കൾ. റോളിംഗ് കൃത്യമായി ചെയ്യുന്നത് ഇവയെ നശിപ്പിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കുന്നു. റീപ്ലാന്റിംഗ്. ഒരു പുൽത്തകിടി നിർമ്മിച്ചാൽ 4-5 വർഷത്തേക്ക് നല്ല ഭംഗിയായി നിൽക്കും. അത് കഴിയുമ്പോൾ അതിന്റെ ഭംഗി നഷ്ടപ്പെട്ടു ഒടുങ്ങും.
അപ്പോൾ നമ്മൾ അത് പറിച്ചു മാറ്റി പുതിയ പുൽത്തകിടി നട്ടുപിടിപ്പിക്കണം. ഇതിനെയാണ് റീപ്ലാന്റിംഗ് എന്ന് പറയുന്നത്. പുൽത്തകിടിക്ക് വേണ്ട പരിചരണ മുറകൾ ഒരിക്കൽ കൂടി പറയാം. മൂവിംഗ്, റോളിംഗ്, ഇറിഗേഷൻ, വീഡിംഗ്, മനൂറിംഗ്, പ്ലാന്റ് പ്രൊട്ടക്ഷൻ. ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സ്ഥലം ഉണ്ടെങ്കിൽ എല്ലാവരും മനോഹരമായ ഒരു ചെറിയ പുൽത്തകിടി നട്ടുപിടിപ്പിക്കണം. താങ്ക് യു.